ശ്രദ്ധിക്കുക നമ്മൾ ഓൾറെഡി എൻ സി ആർ ടിയിലെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ എടുത്തിരുന്നു ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് അതിന് ശേഷം ഞാൻ കറണ്ട് ആണ് എടുത്തത് പക്ഷെ അതിന് ശേഷം വരുന്നൊരു യൂണിറ്റ് ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചു അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് എൻ സിആർടി ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് അപ്പോൾ നമ്മൾ ഓൾറെഡി അറിയാം ഈ യൂണിറ്റ് നന്നായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവണം കാരണം അതിൽ വരുന്ന ഒരുപാട് ടേമുകൾ ഇവിടെയും വരുന്നുണ്ട് കാരണം അവിടെ നമ്മൾ പഠിച്ചത് കൂളം സ്ഫോഴ്സ് ആയിരുന്നു അല്ലേ രണ്ട് ചാർജുകൾ ഉണ്ടെങ്കിൽ കൂളം സ്പോഴ്സ് എന്തായിരുന്നു ഫോർമുല എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എഫ് സിലോൺ സീറോ ക്യൂ വൺ ക്യൂ റ്റു ബൈ ആർ സ്ക്വയർ അല്ലേ ഇതാണ് രണ്ട് ചാർജുകൾ തമ്മിൽ എക്സേർട്ട് ചെയ്യുന്ന കൂളം സ്ഫോഴ്സ് അത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോഴ്സ് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ത് ചെയ്യണം അവിടെ മാഗ്നിറ്റ്യൂഡ് നോക്കണം ഡയറക്ഷൻ നോക്കണം കാരണം ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് അതിനുശേഷം അവിടെ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചു വൺ ബൈ ഫോർ ബൈ എപ് സിറോൺ സീറോ ക്യൂ ബൈ ആർ സ്ക്വയർ അപ്പം ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ രണ്ട് ചാർജ് ആവശ്യമില്ല സോഴ്സ് ചാർജ് മാത്രം മതി അതിൻ്റെ തൊട്ടടുത്തൊരു ടെസ്റ്റ് ചാർജ് ഉണ്ടാവും ആ ടെസ്റ്റ് ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല ആ വൺ ബൈ ഫോർ ബൈ എപ്സിറോൺ സീറോ ക്യൂ ബൈ ആർ സ്ക്വയർ ഇയാളും ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് അപ്പം മാഗ്നിറ്റ്യൂഡും നോക്കണം ഡയറക്ഷൻ നോക്കണം ക്ലിയർ അതേപോലെ നമ്മൾ ഈ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതേപോലെ രണ്ട് ഇക്വേഷൻ കിട്ടും ഒന്ന് വി കി വി എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അതിലും ഈ വൺ ബൈ ഫോർ പേപ്സിറോൺ സീറോ ഉണ്ടാവും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും പിന്നെ യു പൊട്ടൻഷ്യൽ എനർജി പിന്നെയാണ് നമ്മൾ കപ്പാസിറ്ററിലേക്ക് പോകുക അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പഠിച്ച യൂണിറ്റിന്റെ കണ്ടിന്യൂഷൻ പോലെ തന്നെ ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ഇനി നമുക്ക് ഇവിടുന്ന് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനൊരു പുതിയ ഇക്വേഷൻ കിട്ടും പൊട്ടൻഷ്യൽ എനർജിക്ക് ഒരു ഇക്വേഷൻ കിട്ടും എല്ലാത്തിലും ഈ വൺ ബൈ ഫോർ പൈ എപോൺസ് ഇറുണ്ടാവും എല്ലാത്തിനും ചാർജും ഉണ്ടാവും ഡിസ്റ്റൻസും ഉണ്ടാവും പക്ഷേ അവിടെ ഇക്വേഷൻ നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ക്ലിയർ പിന്നെ വരുന്ന മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് വെക്റ്റേഴ്സ് ആയിരുന്നു നമ്മൾ മാഗ്നിറ്റ്യൂഡും നോക്കണം ഡയറക്ഷൻ നോക്കണം പക്ഷെ പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും നമ്മൾ പഠിച്ച എനർജിയൊക്കെ സ്കാനറാണ് പൊട്ടൻഷ്യലും ഇതിനെ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയും ഇതിനെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും ഇവ രണ്ടും സ്കാലാറാണ് അപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി ഡയറക്ഷൻ നോക്കേണ്ട ഒരു ഒരാവശ്യമില്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ എളുപ്പമാണ് ഡയറക്ഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല മാഗ്നിറ്റ്യൂഡ് മാത്രം വെച്ച് ചെയ്യാൻ പറ്റും പക്ഷേ സൈനും കൂടി നോക്കണം കാരണം പ്ലസ് ആണെങ്കിൽ പ്ലസ് വെച്ച് ചെയ്യണം മൈനസ് ആണെങ്കിൽ മൈനസ് ക്ലിയർ അപ്പോൾ ഞാൻ ഞാനത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ആദ്യം വരുന്ന ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എഴുതേണ്ടത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഫസ്റ്റ് ഴുതേണ്ടത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ സാധാരണ വി ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുക ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി അപ്പൊ അതിൻ്റെ ഡെഫിനേഷൻ ഞാൻ എഴുതാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആദ്യ ഡെഫിനേഷൻ എഴുതാം എമൗണ്ട് ഓഫ് ഡൺ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് അവ ശ്രദ്ധിക്കുക ഇലക്ട്രിക് പൊട്ടൻഷ്യലെ ഡെഫിനേഷൻ ആണ് എഴുതിയിട്ടുള്ളത് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു വൺ പോയിന്റ് അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മളതിൽ ഓൾറെഡി ഇവിടെ ഒരു സോഴ്സ് ചാർജ് ഉണ്ടാവും ക്ലിയർ ഈ ക്യൂ എന്ന് പറയുന്നത് സോഴ്സ് ചാർജ് ആണ് ഇപ്പം ഞാനിവിടെ ആർ ഡിസ്റ്റൻസിൽ ഞാനൊരു പോയിന്റ് എടുത്തിട്ടുണ്ട് വിചാരിക്കുക അപ്പം നിങ്ങളുടെ ടെസ്റ്റ് ഈ ക്യു സീറോ എന്ന് പറയുന്നത് ടെസ്റ്റ് ചാർജാണ് മാറിപ്പോരുത് ക്യൂ എന്ന് പറയുന്നത് സോഴ്സ് ചാർജ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ക്യൂ സീറോ എന്ന് പറയുന്നത് എന്താണ് ടെസ്റ്റ് ചാർജ് ആണ് ഇപ്പം ഇയാൾ ഇരിക്കുന്നത് ഇൻഫിനിറ്റിയിലാണ് വിചാരിക്കുക ഇയാളിപ്പോൾ എവിടെ ഇരിക്കുന്നത് ഇൻഫിനിറ്റി ഇയാൾക്ക് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമല്ലോ നമ്മൾ എന്ത് ചെയ്യുക ഒരു വർക്ക് ചെയ്തിട്ട് അയാളെ പിടിച്ചിട്ട് ഇവിടെ കൊടുന്ന് വയ്ക്കുക ആ വർക്ക് ബൈ ചാർജാണ് പൊട്ടൻഷ്യലായിട്ട് മാറുക ഒന്നുകൂടി ഞാൻ പറയാം ഇപ്പോൾ അവിടെ ഓൾറെഡി ഒരു സോഴ്സ് ചാർജ് ഉണ്ട് ക്ലിയർ ഇവിടെ ആർ ഡിസ്റ്റൻസ് ഞാനൊരു പോയിന്റ് എടുത്തിട്ടുണ്ട് ഇവിടേക്ക് എനിക്ക് ഈ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരണം ഈ ടെസ്റ്റ് ചാർജ് എവിടെ എവിടെയിരിക്കുന്നത് ടെസ്റ്റ് ചാർജ് ഇരിക്കുന്നത് ഇൻഫിനിറ്റിയിലാണ് അപ്പം നമ്മളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി എന്ന് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരാം ദാറ്റ് മീൻസ് ഇൻഫിനിറ്റി എന്ന ആ സാധനത്ത് ഞാൻ ഇവിടെ എത്തിച്ചു അപ്പം ടെസ്റ്റ് ചാർജ് ഇവിടെയാണ് ഇരിക്കുന്നത് അപ്പം ഈ പോയിന്റിലേക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും ക്ലിയർ സിംപ്ലി പറഞ്ഞാൽ ഇൻഫിനിറ്റി എന്ന് അയാൾ ഇവിടെ എത്തിയില്ലേ ഇപ്പം ഇവരെ ഒരു കൂളം സ്പോർട്സ് ഉണ്ടാവും ക്ലിയർ അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതേപോലെ ഈ പോയിന്റിൽ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഉണ്ടാവും പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ടാവും സിമ്പിളാണ് കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഒരു സോൾ ചാർജ് ഇവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ ടെസ്റ്റ് ചാർജ് ഇരിക്കുന്നത് ഇൻഫിനിറ്റിയിലാണ് ഞാനൊരു വർക്ക് ചെയ്തത് എന്ത് ചെയ്തു അയാൾ ഇവിടെ ഞാൻ കൊടന്ന് വെച്ചു ഇവിടെ കൊടന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ തമ്മിലൊരു കുളം സ്പോഴ്സ് ഇല്ലേ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലേ അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഇനി ഇവിടെ ഒരു പൊട്ടൻഷ്യലും ഉണ്ടാവും ഉണ്ടാവുന്ന പറയുന്നത് ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഉണ്ടാവും പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ടാവും അപ്പോൾ ആ പൊട്ടൻഷ്യലാണ് ഞാൻ പറയുന്നത് ആ പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനേഷൻ എന്താ പറയുന്നത്

ക്യു സീറോ എന്ന് പറഞ്ഞാൽ എന്താണ് ടെസ്റ്റ് ചാർജ് കാരണം അയാളെ മാഗ്നിറ്റ്യൂഡ് ഒരു പോസിറ്റീവാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ് ടെസ്റ്റ് ചാർജ് പിന്നെ ആ മാഗ്നിറ്റ്യൂഡ് വെരി വെരി സ്മോളും ആയിരിക്കും അല്ലേ അപ്പോൾ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് നമ്മൾ നമ്മളെന്താ പറയുക ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ക്ലിയർ അപ്പോൾ ഈ ടേം പൊട്ടൻഷ്യൽ ഇത് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ക്യു സീറോ അപ്പോൾ ആ ടേമിനെ നമ്മൾ നമ്മളെന്താ പറയുക ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയാം ക്ലിയർ ഇനി ഇയാളെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് എസ് എ യൂണിറ്റ് വോൾട്ട് ആണ് ശ്രദ്ധിക്കുക എസ് എ യൂണിറ്റ് ആരാണ് വോൾട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ് ജൂൾ പെർ കൂളം ഉപയോഗിക്കാം പക്ഷെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് എന്താണ് വോൾട്ടാണ് എസ് എ യൂണിറ്റ് വോൾട്ട് അപ്പൊ ശ്രദ്ധിക്കുക ഞാൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറഞ്ഞു എന്തായിരുന്നു വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് മാത്തമാറ്റിക്കലി ഡബ്ല്യു ബൈ ക്യൂ സീറോ ഈ ക്യൂ സീറോ എന്ന് പറയുന്നത് ടെസ്റ്റ് ചാർജ് ആണ് അല്ലേ ഇനി അയാളെ എസ് എ യൂണിറ്റ് ആണ് നമുക്കറിയാം വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ ആണ് ചാർജ് കൂളമാണ് അപ്പോൾ ജൂൾ പെർ കൂളം ഒക്കെ ഉപയോഗിക്കാം പക്ഷെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് എസ് എ യൂണിറ്റ് ആരാണ് വോൾട്ട് ആണ് വോൾട്ട് ക്യാപ്ലറ്റർ വി പിന്നെ അയാളുടെ ഡയമെൻഷൻ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം വർക്കിൻ്റെ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു ചാർജ് എ ടി അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ത്രീ എ റേസ് ടു മൈനസ് വൺ ഇതാണ് ഇയാളുടെ ഡയമെൻഷൻ പിന്നെ പൊട്ടൻഷ്യൽ ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ് ക്ലിയർ പൊട്ടൻഷ്യൽ എന്താണ് സ്കാലാർ ദാറ്റ് മീൻസ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി ഡയറക്ഷൻ ഇല്ല ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡും കണ്ടപ്പോൾ ഡയറക്ഷൻ ഉണ്ട് ഇനി ഞാൻ ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോൾ വൺ ബൈ ഫോർ പൈ എപോൺ സീറോ വെച്ചിട്ട് ഫോഴ്സിന് ഒരു ഇക്വേഷൻ ഉണ്ട് ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഇക്വേഷൻ ഉണ്ട് അതേപോലെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് ഒരു ഇക്വേഷൻ ഉണ്ട് അപ്പോൾ അടുത്ത ഹെഡിങ് എഴുതേണ്ടത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് അപ്പം ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ ഒരു ചാർജ് എടുത്തിട്ടുണ്ട് ക്യൂന്ന് പറഞ്ഞ ചാർജ് ക്ലിയർ ഇവിടെ ഞാനൊരു ചാർജ് എടുത്തിട്ടുണ്ട് ക്യു ഇതാണ് നമ്മുടെ സോഴ്സ് ചാർജ് അതാണ് ഈ പോയിന്റ് ചാർജ് എന്ന് പറയുന്നത് സോഴ്സ് ചാർജ് നിങ്ങൾ നിങ്ങളെയായിരിക്കും ഞാൻ ഇവിടെ പി എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തിട്ടുണ്ട് ഇയാളിൽ നിന്ന് ആർ ഡിസ്റ്റൻസിൽ എൻ്റെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം ഓൾറെഡി നമ്മൾ പിന്നെ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് കഴിഞ്ഞ യൂണിറ്റിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ പി എന്ന് പറഞ്ഞ പോയിന്റ് ഈ ചാർജ് നിന്ന് ആർ ഡിസ്റ്റൻസിലാണ് ഈ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ശരിക്ക് ടെസ്റ്റ് ചാർജ് എവിടെ ഇരിക്കുന്നത് ടെസ്റ്റ് ചാർജ് ഇരിക്കുന്നത് ഇൻഫിനിറ്റിയിലാണ് അപ്പോൾ ശ്രദ്ധിക്കുക ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ക്യൂ സീറോ ഇരിക്കുന്നത് എവിടെയാണ് ഇൻഫിനിറ്റിയിലാണ് ടെസ്റ്റ് ചാർജ് ക്യൂ സീറോ ഇരിക്കുന്നത് എവിടെയാണ് ഇൻഫിനിറ്റി നമ്മൾ അതിനെ ഇൻഫിനിറ്റി എന്ന് ഒരു വർക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരാം അപ്പോഴാണ് ഏകൊരു പൊട്ടൻഷ്യൽ ആവുക ക്ലിയർ അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ടെസ്റ്റ് ചാർജ് ഇതാണ് ടെസ്റ്റ് ചാർജ് ക്യൂ സീറോ എന്ന് പറഞ്ഞാണ് ടെസ്റ്റ് ചാർജ് ഈ ടെസ്റ്റ് ചാർജ് ഇരിക്കുന്നത് എവിടെയാണ് ഇൻഫിനിറ്റിയിലാണ് ഇയാൾ ഇരിക്കുന്നത് നമ്മളൊരു വർക്ക് ചെയ്തിട്ട് അയാളെ ഇൻഫിനിറ്റിന്ന് ഈ എന്ന് പിന്നെ പോയിന്റിൽ എത്തിക്കണം അപ്പോഴാണ് നമുക്ക് ഈ എന്ന് പറഞ്ഞ പോയിന്റിൽ എന്ത് കിട്ടുക ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കിട്ടുക അപ്പം എന്താണ് എയിം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പി ഈസ് ദ വർക്ക് ഡൺ

എന്നിട്ട് ടോട്ടൽ കാരണം ഇൻഫിനിറ്റിന്ന് ഇവിടെ എത്തിക്കാൻ നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സ്മോൾ വർക്ക് കാണും സ്മോൾ വർക്ക് കണ്ടിട്ട് എന്ത് ചെയ്യുക ടോട്ടലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി ക്ലിയർ അപ്പോൾ ശ്രദ്ധിക്കുക പഴയ ഇൻഫിനിറ്റി നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഞാനൊരു പോയിന്റ് എടുത്തു എ എന്ന് പറഞ്ഞ പോയിൻ്റ് അതിവിടുന്ന് എക്സ് ഡിസ്റ്റൻസിലാണ് നീ ആയിരിക്കുക ശ്രദ്ധിക്കുക പഴയ ഇൻഫിനിറ്റി നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എയിലെത്തി എത്ര ഡിസ്റ്റൻസ് ആണ് ഇവിടുന്ന് എക്സ് ഡിസ്റ്റൻസ് ക്ലിയർ കുറച്ച് കഴിഞ്ഞാൽ ബിയിലെത്തി നീ ആയിരിക്കുക കുറച്ച് കഴിഞ്ഞാൽ പോയിന്റ് എത്തി ഒരു ഡി എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു ഡി എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട ഞാൻ ആദ്യം പറയുന്ന എന്താണ് ശരിക്കും എനിക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് ഇൻഫിനിറ്റിയിലുള്ള ക്യൂ സീറോനെ പിയിലെത്തിക്കാം അപ്പോഴാണ് നമുക്ക് പിന്ന പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കിട്ടുക ആദ്യം ഞാൻ എന്ത് ചെയ്യും ചെയ്യാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു എന്ന് പറഞ്ഞ പോയിന്റിലിപ്പോൾ ടെസ്റ്റ് ചാർജ് എത്തിയായിരിക്കാം എത്ര ഡിസ്റ്റൻസിലാണ് ഇവിടുന്ന് എക്സ് ഡിസ്റ്റൻസിലാണ് കുറച്ച് കഴിഞ്ഞാൽ അത് ബീലെത്തി ബീയിലെത്തിയപ്പോൾ എത്ര ഡിസ്റ്റൻസ് പോയി ഡി എക്സ് പോയി അപ്പോൾ ആദ്യം ഞാൻ ചോദിക്കുകയാണ് അറ്റ് എവിടെ ഇപ്പോൾ എവിടെയിരിക്കുന്നത് അറ്റ് എയിലായിരിക്കുക അപ്പോൾ ആ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിച്ചൂടെ അറ്റ് എയിലാവുമ്പോളെ കുളംസ് ഫോഴ്സ് നമുക്ക് കണ്ടുപിടിച്ചൂടെ കുളംസ് ഫോഴ്സ് അറ്റ് എ അറ്റ് എയിലാവുമ്പോളെ കുളംസ് ഫോഴ്സ് എന്താ വരിക കുളംസ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എഫ് ഓൺ സീറോ ഈ ചാർജ് ക്യൂ ക്ലിയർ ഈ ചാർജ് കാരണം ടെസ്റ്റ് ചാർജ് അവിടുന്ന് ക്ലിയർ ക്യൂ സീറോ ഡിവൈഡിങ് ബൈ ഡിസ്റ്റൻസ് എക്സ്ക്വയർ മനസ്സിലായിട്ടുണ്ടോ അപ്പൊ ശ്രദ്ധിക്കുക ആദ്യം ഞാൻ ഈ ടെസ്റ്റ് ചാർജ് എയിലെത്തി എന്ന് അസ്യൂം ചെയ്തു അത് ഇവിടുന്ന് എക്സ് ഡിസ്റ്റൻസിൽ അപ്പോൾ ഇയാളും ഇയാളും നമ്മൾ കുളംസ് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എഫ് സീക്കരെ വൺ ബൈ ഫോർ പേ എപ്പ് ക്യൂ ക്യു സീറോ ബൈ എക്സ് സ്ക്വയർ ക്ലിയർ ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്മോൾ വർക്ക് ആണ് സ്മോൾ വർക്ക് ഡൺ ടു മൂവ് ക്യൂ സീറോ ഫ്രം എ ടു ബി അപ്പം അടുത്ത ഞാൻ കാണാൻ പോകുന്നത് സ്മോൾ വർക്ക് ഡൺ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് എന്ന് ബി ലേക്ക് അപ്പം എയിലുള്ള ഫോഴ്സ് കണ്ടു ഇനി എന്ന് ബിയിലേക്കുള്ള സ്മോൾ വർക്ക് ഡൺ ആ സ്മോൾ വർക്ക് ഡൺ കാണാനുള്ള ഫോമിൽ എന്താണ് ഡി ഡബ്ല്യു യു ഈക്വൽ ടു എഫ് ഡി എക്സ് കോസ് തീറ്റമിലും ശ്രദ്ധിക്കുക കാരണം വർക്കിന്റെ ഫോമിൽ എന്താണ് എഫ് ഡോട്ട് എസ് ആണ് എഫ് എസ് കോസ്തിറ്റിയാണ് പഠിച്ചിട്ടില്ലേ കാരണം ഒക്കെ നോക്കണം അപ്പോൾ എഫ് എസ് കോസ്തിറ്റിയാണ് അല്ലാതെ വെറും ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ് നമുക്ക് എഴുതാൻ പറ്റില്ല അത് വരുന്ന കേസ് ഉണ്ട് എന്ന് മാത്രം അപ്പോൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സിൻ്റെ ആണ് ശരിക്കും നമ്മളിത് എന്താ എഴുതുക എഫ് ഡോട്ട് ഡി എക്സ് ആണ് ഇത് റീപ്ലേസ് ചെയ്യുമ്പോൾ എന്ത് വരും എഫ് ഡി എക്സ് വരും ക്ലിയർ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ഡി ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇനി തീറ്റ് എത്രയും വരിക ഇപ്പം നിങ്ങൾ വിചാരിക്കുക നമുക്കറിയാം ഇയാളെ ചാർജ് നമ്മൾ സാധാരണ പ്ലസ് എടുത്തു ഇയാളെ ചാർജും പ്ലസ് അല്ലേ ടെസ്റ്റ് ചാർജും നമ്മൾ പ്ലസ് ആണ് അസ്യൂം ചെയ്യുക സോഴ്സ് ചാർജും പ്ലസ് അപ്പോൾ ഈ ഫോഴ്സ് ശരിക്കും എന്ത് ചെയ്യും ഇയാളെ അട്രാക്റ്റീവ് റിപ്പൽ ചെയ്യോ ഈ എ നന്ന പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ക്യൂ ഇയാളെ റിപ്പൽ അല്ല ചെയ്യുക അപ്പോൾ ശരിക്കും ഫോഴ്സ് ഇങ്ങോട്ടേക്കല്ല ഡയറക്ഷൻ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കല്ലേ ശരിയല്ലേ കാരണം ഈ ഫോഴ്സ് ഇയാളും പ്ലസ് ഇയാളും പ്ലസ് അപ്പം ഇയാളെ റിപ്പൽ ചെയ്യും പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് എ എന്ന് ബിയിലേക്ക് അപ്പോൾ ഈ ഫോഴ്സ് ശരിക്കും ഇങ്ങോട്ടേക്കാണ് പോകുന്നത് സംശയം കാരണം എന്താണ് ഇയാൾ പ്ലസ് ഇയാൾ പ്ലസ് അപ്പോൾ റിപ്പൾ ചെയ്ത് ഫോഴ്സ് അങ്ങോട്ടേക്ക് പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് അവിടുന്ന് ഇങ്ങോട്ടല്ലേ അപ്പോൾ ഇവർക്കിടയിലുള്ള ആങ്കിൾ എത്രയും ഇവർക്കിടയിലുള്ള ആംഗിൾ വൺ എയ്റ്റി ഡിഗ്രി വരില്ലേ കാരണം ഇങ്ങോട്ടേക്ക് ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് എന്ന് ബിയിലേക്കാണ് ഇയാളെ കൊണ്ടുവരേണ്ടത് അപ്പോൾ നമ്മൾ ഇയാൾക്കെതിരായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കാരണം ഫോഴ്സ് ഇയാളെ റിപ്പൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പക്ഷേ നമ്മളാണെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അപ്പം നമ്മൾ ചെയ്യുന്ന വർക്ക് ഇയാൾക്കെതിരാണ് അപ്പോൾ അവിടെ ആംഗിൾ എത്ര വരിക വൺ എയ്റ്റി വരും അപ്പോൾ എന്ത് കിട്ടും എഫ് ഡി എക്സ് കോസ് വൺ എയ്റ്റി മനസ്സിലായേണ്ട വൺ എയ്റ്റി ഉള്ള കാരണം ഫോഴ്സ് അങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടേക്ക് ക്ലിയർ അപ്പം ഡി ഡബ്ല്യു എന്ത് കിട്ടും കോസ് വൺ എയ്റ്റിന് ആൻസർ മൈനസ് അല്ലേ മൈനസ് വൺ അല്ലേ അപ്പം എന്ത് കിട്ടും മൈനസ് എഫ് ഡി എക്സ് കിട്ടും എഫിന്റെ വാല്യൂ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയെന്താണ് എഫിന്റെ വാല്യൂ വൺ ബൈ ഫോർ പൈ എഫ് സി നോൺ സീറോ ക്യൂ ക്യൂ സീറോ ബൈ എക്സ് സ്ക്വയർ അപ്പൊ ടോട്ടൽ വർഡൺ കാണാനോ ടോട്ടൽ വർക്ക് സിഗെ ഇൻറ്റഗ്രൽ മൈനസ് എഫ് ഡി എക്സ് വരും അല്ലേ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ മൈനസ് എഫ് ഡി എക്സ് എവിടെ മുതൽ എവിടെ വരെ കാരണം നിങ്ങൾക്ക് ഇയാളെ ഇവിടുന്ന് നിന്ന് ഇവിടെ എത്തിക്കേണ്ടേ നിങ്ങൾക്ക് ഇയാളെ ഇവിടുന്ന് ഇവിടെ എത്തിക്കണം അപ്പോൾ എവിടുന്നാണ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിന്ന് ആറിൽ എത്തിക്കണം ലിമിറ്റ് ഇൻഫിനിറ്റി ടു ആർ കാരണം ഇവിടുന്ന് ആണ് ഇവിടെ എത്തിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്മോൾ പോർഷൻ എടുത്തത് ക്ലിയർ വർഡൺ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ആർ മൈനസ് എഫ് ഡി എക്സ് വരും ക്ലിയർ അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഇൻഫിനിറ്റി ടു ആറ് മൈനസ് ഫോഴ്സ് എത്ര കിട്ടിയത് വൺ ബൈ ഫോർ പൈ എപ് സിലോൺ സീറോ ക്യൂ ക്യൂ സീറോ ഡിവൈഡിംഗ് ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് വരും ക്ലിയർ ഫോഴ്സ് നമുക്ക് ഓൾറെഡി കിട്ടി പക്ഷേ ഇനി സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ടേംസ് ഒക്കെ പുറത്തെടുക്കാം മൈനസ് പുറത്തെടുക്കാം വൺ ബൈ ഫോർ പൈ എഫ് സിലോൺ സീറോ പുറത്തേക്ക് എടുക്കാം ക്യൂ ക്യൂ സീറോ പുറത്തേക്കെടുക്കാം ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആറ് ഇനി വൺ ബൈ എക്സ് സ്ക്വയർ അല്ലേ ഉള്ളൂ ഈ വൺ ബൈ എക്സ് സ്ക്വയർ നമുക്ക് മുകളിലോട്ട് എടുക്കാം അപ്പോൾ എന്ത് കിട്ടും എക്സ് റേസ് ടു മൈനസ് ടു ഡി എക്സ് കിട്ടൂല്ലേ എക്സ് റേസ് ടു മൈനസ് ടു ഡി എക്സ് കിട്ടും കാരണം ഈ എക്സ് സ്ക്വയറിനെ ഞാൻ മുകളിലോട്ട് എടുത്തു അപ്പോൾ എക്സ് റേസ്റ്റ് മൈനസ് ടു ഡി എക്സ് അപ്പം എന്ത് കിട്ടും ഡബ്ല്യു ഈക്വൽ ടു മൈനസ് വൺ ബൈ ഫോർ പൈ എപ്ലിലോ സീറോ എന്ത് കിട്ടും ക്യൂ ക്യൂ സീറോ അവിടെ ഓൾറെഡി ഉണ്ട് ക്ലിയർ ഇനി എക്സ് റേസ് ടു മൈനസ് ടു ഇൻ്റഗ്രേഷൻ എന്താണ് എക്സ് റേസ് ടു മൈനസ് ടു പ്ലസ് വൺ ഡിവൈഡിങ് ബൈ മൈനസ് ടു പ്ലസ് വൺ ഇൻഫിനിറ്റി ടു ആർ ക്ലിയർ അപ്പോൾ ഡബ്ല്യു യു ഈക്വൽ ടു മൈനസ് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ക്യൂ സീറോ അല്ലേ ഇതെന്ത് കിട്ടും എക്സ് റേസ് ടു മൈനസ് ടു ഡിവൈഡിങ് ബൈ മൈനസ് വൺ ഇൻഫിനിറ്റി ടു ആർ ക്ലിയർ ആ മൈനസ് വൺ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം അപ്പം മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവില്ലേ അപ്പം എന്ത് കിട്ടും ഡബ്ല്യു ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്ഡോൺ സീറോ ക്യൂ ക്യൂ സീറോ കാരണം മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി ഇനി ഈ സായത്തിന് എക്സ് റേസ് ടു മൈനസ് ടു വൺ ബൈ എക്സ് സ്ക്വയർ നേടിക്കൂടെ കാരണം എക്സ് റേസ് ടു മൈനസ് ടു ഞാൻ താഴേക്ക് എടുത്തു ഈ മൈനസ് ഞാൻ ഇങ്ങോട്ട് എടുത്തു അപ്പം പ്ലസ് ആയി പിന്നെ എക്സ് സ്ക്വയർ ഞാൻ താഴേക്ക് എടുത്തു അപ്പോൾ വൺ ബൈ എക്സ് സ്ക്വയർ ഇൻഫിനിറ്റി ടു ആറ് പിന്നെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എഫ് സിറോൺ സീറോ ക്യൂ ക്യൂ സീറോ ഇൻറ്റു വൺ ബൈ ആർ സ്ക്വയർ മൈനസ് വൺ ബൈ ഇൻഫിനിറ്റി സ്ക്വയർ കിട്ടും ക്ലിയർ നമുക്കറിയാം വൺ ബൈ ഇൻഫിനിറ്റീൻ്റെ സ്ക്വയർ എത്ര കിട്ടുക സോറി ഇത് എക്സ് റേസ്റ്റ് മൈനസ് ടു പ്ലസ് വൺ അല്ലെ എക്സ് റേസ്റ്റ് മൈനസ് വൺ ആണ് വരെ തെറ്റി എക്സ് റേസ്റ്റ് മൈനസ് ടു പ്ലസ് വൺ മൈനസ് വൺ അല്ലേ അപ്പോൾ തന്നെ വൺ ബൈ എക്സ് ഉണ്ടാവുള്ളൂ ക്ലിയർ വൺ ബൈ എക്സ് അപ്പോൾ വൺ ബൈ ആർ മൈനസ് വൺ ബൈ ഇൻഫിനിറ്റി ക്ലിയർ അപ്പോൾ നമുക്കറിയാം വൺ ബൈ ഇൻഫിനിറ്റിൻ്റെ വാല്യൂ സീറോ ആണ് വൺ ബൈ ഇൻഫിനിറ്റി സീറോ അപ്പോൾ നമുക്ക് വർക്ക് എന്ത് കിട്ടും വർക്ക് സീക്വൽ ടു വൺ ബൈ ഫോർ ബൈ എഫ് സിറോൺ സീറോ ക്യൂ ക്യൂ സീറോ ബൈ ആറ് കിട്ടി വർക്ക് പക്ഷെ നമ്മൾ പൊട്ടൻഷ്യലിന്റെ ഡെഫിനേഷൻ ഞാൻ ആദ്യം പറഞ്ഞു എന്താണ് പൊട്ടൻഷ്യൽ നമുക്ക് വർക്ക് അല്ല കണ്ടത് പൊട്ടൻഷ്യൽ അല്ലേ പൊട്ടൻഷ്യലിൻ്റെ ഫോമിൽ എന്താണ് വി സീക്വൽ ടു ഡബ്ല്യു ബൈ ക്യു സീറോ അല്ലേ വി സി ഈക്കൽ ഡബ്ല്യു ബൈ ക്യു സീറോ അപ്പോൾ ഈ വർക്കിന് ആരായിട്ട് ഡിവൈഡ് ചെയ്യുക ടെസ്റ്റ് ചാർജ് അപ്പോൾ ഈ ടെസ്റ്റ് ചാർജ് ക്യാൻസൽ ആയി പോകും അപ്പോൾ അവസരം എന്ത് കിട്ടും വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ ആർ ഇമ്പോർട്ടൻ്റ് റിലേഷൻ ആണ് പൊട്ടൻഷ്യലിന്റെ ഫോർമുല വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ ആർ ആ ക്യൂ എന്ന് പറഞ്ഞ സോഴ്സ് ചാർജ് ആണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പി എന്ന് പറഞ്ഞ പോയിന്റിൽ എന്ത് കണ്ടുപിടിച്ചു നമ്മൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു ഇതാണ് ഡെറിവേഷൻ അപ്പോൾ ഡെറിവേഷൻ ഒന്ന് രണ്ട് രണ്ടാവശ്യം ചെയ്തു നോക്കണം എന്നൊരു അവസാനം വർക്ക് കണ്ടുപിടിക്കുക വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അതിന് ടെസ്റ്റ് ചാർജർ ഡിവൈഡ് ചെയ്യുക അപ്പോൾ വൺ ബൈ ഫോർ പേ എപ്സിനോൺ സീറോ ക്യൂ ബൈ ആർ ഇതാണ് പൊട്ടൻഷ്യലിന്റെ ഫോമുല അപ്പോൾ ഫോഴ്സ് എന്താ പറഞ്ഞത് വൺ ബൈ ഫോർ പേ എഫ് സോൺ സീറോ ക്യൂ വൺ ക്യൂ ടു ബൈ ആർ സ്ക്വയർ ഇലക്ട്രിക് ഫീൽഡ് വൺ ബൈ ഫോർ പേ എപ്സിനോൺ സീറോ ക്യൂ ബൈ ആർ സ്ക്വയർ പൊട്ടൻഷ്യലിന്റെ ഫോർമുല ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിച്ചു അത് ആർ ഡിസ്റ്റൻസിൽ അപ്പൊ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ കാണാൻ പറഞ്ഞാൽ എപ്പോഴെന്താണ് ഫോമുല വൺ ബൈ ഫോർ പേ എപ്സിറോൺ സീറോ ക്യൂ ബൈ ആർ ക്ലിയർ